ഇന്ന് രാവിലെയോടെയാണ് ദിവ്യയുടെ മുൻകൂർ ജാമ്യഹർജി തള്ളുന്നത്. അതിനുശേഷം ഉച്ചയോടെ കീഴടങ്ങുന്നു. ഇനിയിപ്പോൾ ഇത്രയും സമയമായിരിക്കുന്നു. ഇത്രയും സെൻസിറ്റീവായ കേസ് ആയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഒരുപക്ഷെ ജനക്കൂട്ടവും മാധ്യമപ്രവർത്തകരും ഒക്കെ തിങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ദിവ്യയെ എങ്ങോട്ട് എത്തിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ തുടർ നടപടികളൊക്കെ തന്നെ ഇനി ഇരുട്ട് വീണ് ആളുകളൊക്കെ കുറഞ്ഞിട്ട് മതിയെന്നൊരു നിലപാടിലേക്ക് പോലീസ് എത്തുമോ? പോലീസിന്റെ നീക്കം എന്താണെന്നുള്ളത് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിലെ അറസ്റ്റ് മുതൽ തന്നെ പോലീസ് കൃത്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കാത്ത ഒരു നിലയുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന കൃത്യമായ ചിത്രം പോലീസിൽ നിന്ന് കിട്ടാത്ത ഒരു സാഹചര്യം അറസ്റ്റ് മുതൽ തന്നെ നിലനിൽക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒക്ടോബർ 15 ശേഷം രണ്ടാഴ്ച പിന്നിടുകയാണ് ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത്രയും ദിവസം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യവിലോപം ഉണ്ടാക്കുന്നു. ആ കൃത്യവിലോപം എന്നത് സർക്കാരിൽ നിന്നുള്ള പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദത്തിന്റെ പുറത്താണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കുമ്പോൾ പോലീസിന്റെ കൺമുന്നിലുള്ള ഒരാളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോഴും പോലീസ് കൃത്യമായ വിവരങ്ങൾ ഒന്നും തന്നെ പങ്കുവച്ചില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള വിവരങ്ങൾ കൂടിയാണ് പോലീസ് പങ്കുവച്ചത്. ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞ പ്രതിയെ പക്ഷേ കൊണ്ടുപോയത് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ്. അതുപോലെ ഇനി വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിലും ഒരു അനിശ്ചിതത്വം, എങ്ങോട്ട് കൊണ്ടുപോകുമെന്നതിലൊരു നിശ്ചയമില്ലായ്മ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നത് തന്നെ പറയേണ്ടതുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ ജില്ലാ ആശുപത്രിക്ക് മുന്നിലാണ്. ഇവിടേക്ക് കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഇനി മറ്റേതെങ്കിലും വഴിയിലൂടെ കൊണ്ടുവരുമോ എന്നുള്ളതൊക്കെയുള്ള സംശയം നിലവിലുണ്ട്. കാരണം ആ തരത്തിൽ ഉള്ള സംരക്ഷണവും ഒക്കെ കിട്ടിയ ഒരു കേസാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കും പോലീസിന്റെ ഇനിയുള്ള നീക്കം എന്നുള്ളത് തീർച്ചയായും അനിശ്ചിതാവസ്ഥയുണ്ട്. ഏതായാലും വൈദ്യപരിശോധന പൂർത്തിയാക്കേണ്ടത് നടപടിക്രമത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ എത്തിക്കും. വൈദ്യപരിശോധന പൂർത്തിയാക്കും. അതിനുശേഷം തളിപ്പറമ്പിലെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിച്ച ശേഷമായിരിക്കും മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കാണ് ഇനി എത്തിക്കുക. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, സ്നേഹ നേരത്തെ ചോദിച്ച പോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള രേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വിവരം നമുക്ക് ലഭിക്കുന്നു. അത് പയ്യന്നൂരിലെ ഒരു സഹകരണ ആശുപത്രിയിൽ നിന്ന് കൃത്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള രേഖകൾ അവരുടെ കൈവശമുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെ ആരോഗ്യ പ്രശ്നമുള്ളയാളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിൽ പ്രയാസമുണ്ട് എന്ന വാദമായിരിക്കും പ്രധാനമായും പോലീസിന്റെ ഭാഗത്തു നിന്ന്, പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അങ്ങനെ ഒരു ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം തടയാനുള്ള ശ്രമം കൂടി ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതായിരിക്കും പ്രധാനമായും മജിസ്ട്രേറ്റിന് മുന്നിൽ വയ്ക്കുന്ന ഒരു കാര്യം. ഏതായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തുടരുന്നു. 2 മണിക്കൂറോളം ആകുകയാണ് അവരുടെ ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ട്. അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.